കരുതി വെച്ചിരുന്ന സാധനങ്ങൾ ഇതൊക്കെ നീ എൻ്റെ വയറ്റിൽ കുരുത്തു എന്ന് അറിഞ്ഞ അന്ന് മുതൽ നിനക്ക് വേണ്ടിയായി അമ്മ ജീവിച്ചത്. പിഴച്ചവളാണെന്നും പറഞ്ഞ് അമ്മ ഈ വീടിന്റെ പടി ഇറക്കി വിട്ടപ്പോഴും നിന്നിലൂടെ എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് അമ്മ കരുതി. ഇല്ല, എന്റെ വാവയ്ക്ക് അറിയായിരിക്കുമല്ലേ ഞാൻ വാവയോട് എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടും എന്നിട്ടും എന്തിനാ വാവ ഈ പാവം അമ്മയെ തോൽപ്പിച്ചു കളഞ്ഞത്? ഈ നാശത്തിന്റെ കീറല് കാരണം എന്താ പറയുന്നെന്ന് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. രണ്ടാഴ്ച കൂടുമ്പോ എന്നെ കാണാൻ ഓടി ഓടി വരുന്നത്. ഈ കുഞ്ഞു കരയുന്ന നീ കേട്ടില്ലേ? വെറുതെ ഇരുന്ന് ടി വി കാണുന്ന നേരത്ത് നിനക്ക് ഇതിനൊന്നും എടുത്തൂടെ? എടുത്ത് താലോലിക്കാൻ അതിനെ ഞാൻ പറ്റുമെന്നോ? അവിടെ കിടന്ന് കരയട്ടെ. എടി, നീ ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാതെ സംസാരിക്കല്ലേ. നിങ്ങൾ വലിയ വർത്താനം പറയാതൊന്ന് പോയേ. ഞാൻ ഈ സീരിയൽ ഒന്ന് കാണട്ടെ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? അത് അവിടെ കിടന്ന് കീറട്ടെ, കുറച്ചു കഴിയുമ്പോ തളർന്നു കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെയെങ്കിലും ബാക്കിയുള്ളവർക്ക് ഇത്തിരി സ്വസ്ഥത കിട്ടുമല്ലോ. നീ ഇതിന് എന്തെങ്കിലും കൊടുത്തായിരുന്നോ? കൊടുത്താ വല്ലതും കഴിക്കണ്ടേ? എപ്പ നോക്കിയാലും കീ കീന്ന് കീറിക്കൊണ്ടിരിക്കല്ലേ. എടി, കൊച്ചുങ്ങളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ. നമ്മൾ നിർബന്ധിച്ച് പുറകെ നടന്ന് കാക്കനെയും പൂച്ചനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണം ഇതുങ്ങളെ വല്ലതും കഴിപ്പിക്കാൻ. ഓ പിന്നെ തേനെ പാലേന്നും പറഞ്ഞ് ഞാൻ ഈ അസത്തിന്റെ പിറകെ നടക്കാൻ പോവല്ലേ? അങ്ങനെ ഇവനെ താലോലിക്കാൻ ഇത് നമ്മുടെ സ്വന്തം കുഞ്ഞൊന്നും അല്ലല്ലോ, വളർത്താൻ ഏൽപ്പിച്ചതല്ലേ. വെറുതെ അല്ലല്ലോ, ഏൽപ്പിച്ചവർ അതിനുള്ള കാശും തന്നിട്ടില്ലേ? അത് കണക്ക് പറഞ്ഞ് വാങ്ങിച്ചപ്പോ നിനക്ക് ഈ വിമിഷ്ടൊന്നും കണ്ടില്ലല്ലോ. ദേ, എന്നോട് തർക്കുത്തരം പറയാൻ വന്ന കൈ കിട്ടുന്നെടുത്ത് ഞാൻ മണ്ട കടിച്ചു തരും. എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയാലോ. നാശം ദേ മനുഷ്യ, എങ്ങനെയാന്ന് വെച്ചാ ഈ പണ്ടാരത്തിന്റെ കരച്ചിലൊന്ന് നിർത്ത. എനിക്കിത് കേൾക്കുമ്പോ മേല് പെരുത്ത് വരിക. കൊണ്ടു പോകുന്നുണ്ടോ ഇതിനെ? കഷ്ടം. കുറച്ചു നേരമായിട്ട് കുഞ്ഞു കിടന്ന് കരയാണല്ലോ ഒരു പുളി. അതിനിപ്പോ ഇയാക്കെന്താ? കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഉണ്ട് ഭ്രാന്ത്. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ വീട്ടിൽ കിടന്ന് എന്റെ കൊച്ചു കരയുന്നതിന് തനിക്കൊക്കെ എന്താടോ ചെയ്തം? ഓ, വിശേഷം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ വല്ല നാട്ടിൽ നിന്നും വന്നവരാ. ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട. കുറെ അയൽപക്കക്കാര് വന്നിരിക്കുന്നു. ഇപ്പൊ നല്ല കുട്ടിയായല്ലോ, വിശന്നിട്ടായിരുന്നല്ലേ. ഓ, കീറല് നിന്നല്ല, നിങ്ങൾ ഇതിന്റെ വായിൽ വല്ല തുണിയും കുത്തി കയറ്റിയോ മനുഷ്യ? ഞാൻ കുറച്ച് പാലു കൊടുത്തു, വിശന്നിട്ടടി ഇത് കിടന്ന് കരഞ്ഞത്. പാവം, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ഇങ്ങനെ ചുമന്നോണ്ട് നടക്കാതെ അതിനെ ആ പായലെങ്ങാനും കൊണ്ടിട്ടേരെ, വയറ് നിറഞ്ഞോണ്ട് ഉറങ്ങിക്കോളും. അവൻ ഉറക്കം പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ കൊണ്ട് കിടത്തിയാ പിന്നെയും കിടന്ന് കരയാൻ തുടങ്ങും. എന്തിനാ ഇതിനോട് ഇത്ര മനസ്സലിവ്? ഈ കുഞ്ഞു കാരണടി നമ്മളിപ്പോ പട്ടിണിയില്ലാതെ കഴിയണത്. ഏതോ വലിയ വീട്ടിൽ വളരേണ്ട കൊച്ചാ, അതിന്റെ വിധി. ലേശം കൂടിപ്പോയി അല്ലേ കവിത? സാരമില്ല, ജീവിതത്തിന്റെ മധുരം നിനക്ക് ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇനി അങ്ങോട്ട് കയ്പ് തന്നെയാ നല്ലത്. ഒന്ന് നിന്നേ മോളെ. ബാലാമണി, 15 കോടിയുമായി അഴകത്തേക്ക് വന്നതിന്റെ ജാട എന്നോട് വേണ്ട. പിന്നെ കയ്പും മധുരം ഒക്കെ ഈ കവിതയ്ക്ക് ഒരുപോലെയാ. എന്നാ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല മോളെ. എന്തിനാ എന്നെ പോലൊരു അസുര ജന്മത്തെ സൃഷ്ടിച്ചെന്ന് നീ ഈശ്വരനോട് ചോദിച്ചു നോക്കണം. കരഞ്ഞുണ്ട്,
അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നുണ്ട്. പേടിപ്പിക്കല്ലേ? പേടിപ്പിക്കുകയാണ്. നീ പേടിക്കുകയും ചെയ്യും. നിന്ന് പ്രസംഗിക്കാതെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാണെന്ന് പറയടി. അത്രക്കങ്ങ് ക്ഷമയില്ലാതായാൽ എങ്ങനെയാ പറയാം? സാധുവായൊരു പെൺകുട്ടി, ബാലാമണി എന്നായിരുന്നു അവളുടെ പേര്. അഴകത്ത് വീട്ടിലെ മരുമകൾ. അവള് നിന്നോട് എന്ത് ദ്രോഹമാ ചെയ്തത്? എന്തിനായിരുന്നു നീ ആ പാവം പെണ്ണിനെ ഇത്രക്കങ്ങ് ദ്രോഹിച്ചത്? അല്ല, അതുകൊണ്ടൊക്കെ നിനക്ക് എന്ത് നേട്ടമാ ഉണ്ടായത്? നേട്ടങ്ങളെന്ന് നീ കരുതിയിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് അനുഭവിക്കാൻ നിനക്ക് ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? എന്നിൽ നിന്നും തട്ടിപ്പറിച്ചത് എന്തെങ്കിലും നിനക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ബാലാമണി, എന്റെ നേട്ടങ്ങൾ എനിക്ക് നിന്നോട് പറയേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ എന്നെ ജയിക്കാന്നുള്ളത് നിന്റെ വെറും വ്യാമോഹം മാത്രം. ഒരിക്കലും നിനക്കതിന് സാധിക്കില്ല. നീ അതിന് ശ്രമിച്ചാൽ നഷ്ടങ്ങൾ ഇനിയും നിന്റെ ഭാഗത്ത് തന്നെയായിരിക്കും. ഇല്ല കവിത, ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാനുള്ളതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് നേടാനുള്ളത്, നീ എന്നോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം കൂടി ഒരൊറ്റ ശിക്ഷ വിധിച്ചാലോന്ന് എനിക്ക് ആദ്യം തോന്നിയതാ. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ പാടില്ലാന്ന്. ഒരേ ഒരു ശിക്ഷ തന്ന് നിന്റെ ശല്യം അവസാനിപ്പിച്ചാൽ അത് നിനക്കൊരു രക്ഷപ്പെടിയിൽ കൂടിയാ. നീ നരകിക്കണം, അതെനിക്ക് കാണണം. ഓരോ തവണയും നീ അടി തെറ്റി വീഴുന്നത് കണ്ട് എനിക്ക് രസിക്കണം. അപ്പോഴേ എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് മോക്ഷം കിട്ടൂ. നിന്റെ ഈ വലങ്കാല് കൊണ്ടാ നീ അതിനെ തൊഴിച്ചു കൊന്നത്. ഇനി നിനക്ക് ഈ കാലും നിലത്തുറപ്പിക്കാൻ പറ്റില്ല കവിത. സമ്മതിക്കില്ല ഞാൻ. പ്രാണനു വേണ്ടി നീ നെട്ടോട്ട് ഓടും. നിന്നെ ആ അവസ്ഥയിൽ ഞാൻ കൊണ്ടെത്തിക്കും. ബാലാമണി, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല. എനിക്കെതിരെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അത് ചെയ്ത് കാണിക്കേ. നിനക്കെതിരെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് തന്നെയാടി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിനക്കു വേണ്ടി ഒരു ഉഗ്രൻ ട്രാപ്പ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതെന്താണെന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആ കുരുക്കിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും നീ രക്ഷപ്പെടില്ല. മിക്കവാറും അത് നിന്നെ കൊണ്ടേ പോവൂ കവിത. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ? വെറുതെ നിൽക്കാതെ ഞാൻ പറഞ്ഞ ആ കുരുക്ക് എന്താണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ചിലപ്പോൾ ഉത്തരം കിട്ടിയാലോ. വരട്ടെ. സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന. ഗീതമ്മ, ഇന്നലെ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ വിരട്ടിയതാണല്ലേ. എഴുന്നേറ്റാൽ ഉടനെ എനിക്ക് ചായ വേണമെന്ന് ഗീതമ്മയോട് ആരാ പറഞ്ഞേ? അയ്യടാ, കിടക്കപ്പായയിൽ നിന്ന് വിളിച്ചുണർത്തി ചായ കൊടുക്കാൻ പറ്റിയ ഒരു മുതല്. എടോ, ഇത് എനിക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചായയാ. എങ്കിൽ പിന്നെ അതങ്ങ് കുടിച്ചുകൂടായിരുന്നു. എന്തിനാ ഇത്ര രാവിലെ എന്നെ വിളിച്ചുണർത്തിയത്? ഇവിടെ എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. മൂട്ടിൽ വെയിലടിക്കുന്നത് വരെ കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. നേരത്തെ എണീച്ച എനിക്ക് തലകറങ്ങും. കറങ്ങട്ടെ. സൂര്യോദയത്തിന് മുമ്പ് എണീറ്റിരിക്കണം, അതെനിക്ക് നിർബന്ധമാ. നിങ്ങള് നാട്ടിൽ എന്തോ കൃഷിപ്പണിയായിട്ട് നിൽക്കാന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അടുക്കളയിൽ അമ്മയെ സഹായിക്കണം. ഞാൻ എന്ത് സഹായിക്കാനാ? പാചകത്തിന് സഹായിക്കണമെന്ന്. അതിന് കൃഷിപ്പണിയും പാചകവുമായിട്ട് എന്താ ബന്ധം? കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണല്ലോ പാചകം ചെയ്യുന്നത്. അതൊരു നല്ല ബന്ധമല്ലേ?
പറഞ്ഞു വരുമ്പോ വലിയ കുഴപ്പമില്ലാത്ത ബന്ധമാ. പാചകം മാത്രം പോരാ, ഈ വീട്ടിൽ വേറെയും ഒരുപാട് ജോലികളുണ്ട്. ദാ ഇപ്പോ തന്നെ നോക്ക്, ഈ മുറി ആകെ പൊടി പിടിച്ച് കിടക്കുക. ഈ മുറിക്ക് ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. തർക്കിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ഇല്ല, ഞാൻ തർക്കിക്കുന്നില്ല. സൂക്ഷ്മ ശരീരികളായ എത്രയോ രോഗാണുക്കൾ ഈ മുറിയിൽ ഉണ്ടാവാം. അവയിൽ നിന്ന് നമുക്ക് പല രോഗങ്ങളും പിടിപെടാം. അതുകൊണ്ട് വീടെപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയായി സൂക്ഷിക്കണം. എങ്കിൽ പിന്നെ ഇതൊക്കെ ഗീതമ്മയ്ക്ക് തന്നെ ചെയ്തുകൂടെ? ഞാൻ എന്തിനു ചെയ്യണം? ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയല്ലേ തന്നെ ഞാൻ കല്യാണം കഴിച്ചത്. സാധാരണ തിരിച്ചല്ലേ പറയാറ്, ഞാൻ ഗീതമ്മയെ കല്യാണം കഴിച്ചു, അതല്ലേ അതിന്റെ ശരി. എന്ത് ശരി? കൃഷിയും നടത്തി മാനം നോക്കി നടന്ന നിങ്ങള് ആരെ കല്യാണം കഴിച്ചാൽ എന്താ? മറിച്ച് ഗീതമ്മ എന്ന ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചപ്പോ ഇന്നലെ വരെ ഒന്നുമല്ലാതിരുന്ന നിങ്ങള് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയായി മാറിയില്ലേ? ഓ, പിന്നെ ഞാനൊരു സംഭവമായിട്ട് മാറി. എന്റെ ഒപ്പത്തിനൊപ്പം പറയണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ശരി, പറയുന്നില്ല. നിങ്ങൾ ഈ വീട്ടിൽ ചെയ്യേണ്ട ജോലികൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒക്കെ കൃത്യമായിട്ട് അതാതിന്റെ സമയത്ത് തന്നെ ചെയ്തു തീർക്കണം. ആയിക്കോട്ടെ, ഗീതമ്മ പറഞ്ഞോളൂ. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഓ, ഒരു നിമിഷവും വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരുന്ന് ആഹാരം കഴിച്ചാൽ ആരോഗ്യം നശിക്കും. തനിക്ക് വല്ല തളർവാദവും വന്ന് കിടന്നു പോയാൽ പിന്നെ എനിക്കായിരിക്കും ചീത്തപ്പേര്. എന്ത് ചീത്തപ്പേര്? ഓ, എന്റെ പൊന്ന് സഹദേവ. എന്തോ, എന്താ ഗീതമ്മേ? മിസ്റ്റർ സഹദേവൻ, നിങ്ങൾ തളർവാദം വന്ന് കിടപ്പിലായാൽ നിങ്ങളെ ശുശ്രൂഷിക്കേണ്ട ചുമതല ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കുണ്ടല്ലോ. അത് പക്ഷേ ഞാൻ ചെയ്യില്ല. അത് മാത്രമല്ല, ആ നിമിഷം തന്നെ നിങ്ങളെ ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറക്കി വിടുകയും ചെയ്യും. അതെനിക്ക് ചീത്തപ്പേരാണേ. ആ ചീത്തപ്പേര് എനിക്കുണ്ടാവാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. എല്ലുമുറിയെ പണിയെടുത്താൽ നിങ്ങൾക്ക് പല്ലുമുറിയെ തിന്നാം. അതെപ്പോഴും ഓർമ്മയിരിക്കട്ടെ. സദേടാ, 8,000 മുതൽ 15,000 രൂപ വരെ മാസശമ്പളം മേടിക്കുന്ന വീട്ടുവേലക്കാർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഉണ്ടായിക്കോട്ടെ, ഇവിടെ എനിക്ക് ഏതായാലും ഈ ശമ്പളത്തിനൊരു വേലക്കാരനെ വേണ്ട. ഇത്രയും ശമ്പളം കൊടുത്താലും ഒരു ജോലിക്കാരനും ചെയ്യാത്ത ജോലികളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇപ്പോ നിന്നോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തുപറ്റി? ഇതേച്ചി രാവിലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എടാ, അവൾക്ക് ഭ്രാന്ത. അവൾക്കേ ഒരു ഭർത്താവിനെ അല്ല വീട്ടുവേലക്കാരനെ വേണ്ടത്. ഇങ്ങനെ ഒരുത്തി ഞാൻ എന്താടാ ചെയ്യേണ്ടത്? സഹദേവേട്ടാ, ഗീതേച്ചിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ ഞാൻ സഹദേവേട്ടനോട് പറഞ്ഞതാണേ. പറഞ്ഞതാണ്, പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓ, അപ്പോ സഹദേവേട്ടൻ ഗീതേച്ചിയുടെ മുമ്പിൽ തോറ്റു അല്ലേ? ഇല്ലടാ, അവൾ എന്നെ അങ്ങനെ തോൽപ്പിക്കില്ല. സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഈ സൂപ്പർ ഈഗോയും ഫ്രസ്ട്രേഷനും ജലസിയും ഒക്കെയാ ഗീതജിയുടെ പ്രശ്നം. അവരെ സംബന്ധിച്ച് ആണുങ്ങളെല്ലാവരും ചതിയന്മാരാ. ആദ്യ വിവാഹത്തിൽ നിന്നും അവർക്ക് കിട്ടിയ അനുഭവം അതാ. അവരുടെ ആ മൈൻഡ് സെറ്റപ്പാ സഹദേവേട്ട മാറ്റിയെടുക്കേണ്ടത്. അതിനാദ്യം സഹദേവേട്ടൻ അവർക്ക് വിശ്വാസം വരണം. അങ്ങനൊരു വിശ്വാസം അവരിലുണ്ടായാ അവര് പോലും അറിയാണ്ട് സഹദേവേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ സംഭവിച്ചാ കൊള്ളാം. ഗീതേച്ചിയെ മാറ്റിയെടുക്കാൻ സഹദേവേട്ടനെ കൊണ്ട് കഴിയുന്നേ. എടാ, എനിക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ടിരിക്കുക. നീ എപ്പോഴാ ഒന്ന് ഫ്രീ ആവുക? ഇന്ന് ഫ്രീ ആവാനുള്ള സാധ്യത കുറവാ.
അമ്മ ഇന്ന് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിന് നീ എപ്പോഴാ അമ്മയിൽ ചേർന്നത്? ഞാനേ എന്റെ അമ്മ മീറ്റിംഗ് വെച്ച കാര്യമാ പറഞ്ഞേ. ഓ എന്താടാ കാര്യം? അഴകത്ത് എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങളുണ്ടായോ? ഏയ് അതൊന്നുമല്ല, അമ്മയ്ക്ക് ഞങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന്. അത് അതെന്താന്നറിയാനുള്ള കൺഫ്യൂഷനില്ല എല്ലാവരും. ഞാനും അതെ. അപ്പൊ ശരി, നിന്റെ കാര്യം നടക്കട്ടെ. ഓക്കെ. ആ മാറ്റർ നമ്മൾ എക്സ്ക്ലൂസീവ് ചെയ്യാൻ വെച്ചിരിക്കുകയല്ലേ. അത് പിന്നെ സപ്ലിമെന്റിൽ യൂസ് ചെയ്ത് എങ്ങനെ ശേഖരം ശരിയാവുന്ന? ആ അതെ, അമ്മ എന്തിനാ മീറ്റിംഗ് വിളിച്ചത്? എന്താ ശേഖര? ചേട്ടാ അത് പറയാൻ. ശേഖര, ആ മാറ്റർ എനിക്കൊന്ന് മെയിൽ ചെയ്യൂ, ഞാൻ നോക്കിട്ട് ഞാൻ ഡെസ്കിലേക്ക് വിടാം. ഓക്കെ ശരി ശരി. പറയേ. കൈ വീശോറിനെ തന്നാലുണ്ടല്ലോ. ഫോണിൽ സംസാരിക്കുമ്പോ ശല്യം ചേരുന്ന ആരും വേണ്ട പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അതേ ചെയ്തോളൂ. ആ നീ എന്താ നേരത്തെ ചോദിച്ചത്? ഇനി കാര്യം എന്താന്ന് വെച്ചാ പറയാൻ. എന്നാ പോ, പറയണ്ട. അരവിന്ദിന് എങ്ങോട്ട് പോവാ? ഓഫീസിലേക്ക്. ഇന്നോ? ഇന്നെന്താ പ്രശ്നം? എന്റെ അരവിന്ദ് ഏട്ടാ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അരവിന്ദേട്ടൻ അറിയുന്നില്ലേ? അമ്മ ഇന്ന് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കാ. അത് ഞാൻ അറിഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞിരുന്നു. മീറ്റിംഗ് വിളിച്ചിരിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞോ? ഞാനൊന്നും അമ്മയോട് ചോദിച്ചില്ല. ഓ, അല്ലെങ്കിലും ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ചോദിക്കില്ലല്ലോ. ഇനി പാർട്ടീഷന്റെ കാര്യം പറയാനായിരിക്കോ? അല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനാ ജോത്സ്യനെ വിളിച്ചു വരുത്തിയത്? ജോത്സ്യനോ? താഴെ വന്നിരിപ്പുണ്ട്. പിന്നെ സ്വത്ത് ഭാഗം വെക്കാന്ന് അമ്മ പറഞ്ഞ അരവിന്ദേട്ടൻ എതിർക്കാനൊന്നും നിക്കരുത്. എടീ, ഈ അഴകത്ത് വീട് ഞങ്ങളുടെ മണ്ണാ. ഇത് ഭാഗം വെക്കുന്നത് നിനക്ക് നിസ്സാരമായിട്ട് പറയാൻ പറ്റും, പക്ഷെ എനിക്കും എന്റെ അനിയന്മാർക്കും അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എന്നാലും അമ്മ ഈ ജോത്സ്യനെ വിളിച്ചു വരുത്തിയത് എന്തിനായിരിക്കും? അതാ ഒരു പിടുത്തവും കിട്ടാത്തത്. എന്തായിരിക്കും ഇയാളുടെ വരവിന്റെ ഉദ്ദേശം? നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചാലോ? ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുന്നോണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ. അമ്മ എന്തിനാ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്? കുട്ടിക്ക് ഈ ചോദ്യം അഴകത്തമ്മയോട് ചോദിക്കാമല്ലോ. അതിനർത്ഥം എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പറയില്ല അല്ലേ? അഴകത്തമ്മ വിളിപ്പിച്ചിട്ടാ ഞാൻ വന്നേ. എന്തിനാ വിളിപ്പിച്ചതെന്ന് അഴകത്തമ്മ പറയുന്നതല്ലേ അതിന്റെ മര്യാദ. മര്യാദയും മര്യാദ കേടുവൊക്കെ അവിടെ നിക്കട്ടെ. വളച്ചു കെട്ടി പറഞ്ഞ് എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് നേരിട്ടങ്ങ് ചോദിക്കാം. എനിക്ക് വേണ്ടത് ഒരു ഉത്തരവാണ്. അതൊന്ന് പറയാൻ ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ തരണം? അമ്മയോ മറ്റാരെങ്കിലോ ഇതറിഞ്ഞേക്കുമോ എന്ന ഭയം ഒന്നും വേണ്ട. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കവിതയ്ക്കുള്ള അത്രയും മിടുക്ക് ഈ അഴകത്ത് വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് ആ സത്യം ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ പറഞ്ഞ മതിയാവോ? ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് വേണ്ട ആ ഉത്തരം ഞാൻ പറഞ്ഞു തന്നാ മതിയോന്ന്. നീ ചോദിച്ചില്ലെങ്കിലും നിനക്കറിയേണ്ടത് ഞാൻ പറയും. അത് കേട്ടിട്ട് നീ പൊയ്ക്കോ. ഇദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നല്ലേ നിനക്കറിയേണ്ടത്? സമയം കുറിക്കാൻ. നിന്റെ മരണസമയം കുറിക്കാൻ. ഒന്ന് ഞെട്ടിയല്ലോ നീ. 15 കോടി രൂപ നിന്റെ കാൽക്കൽ കൊണ്ടുവച്ച അന്ന് മുതല് അറിയാതെ നിന്റെ ഉള്ളൊന്ന് കിടുങ്ങുന്നുണ്ട് അല്ലേ കവിത? രാശിപ്പലകയിൽ കവിട നിരത്തി ഇദ്ദേഹം ഇന്ന് ഗണിച്ചുണ്ടാക്കാൻ പോകുന്നത് നിനക്കുള്ളൊരു കുരുക്ക. നല്ല ഒന്നാന്തരം കുരുക്ക്. പറ്റുമെങ്കിൽ നീ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടും. എന്നിട്ട്
കവിത ആരാണെന്ന് ഒന്ന് കാണിച്ചു താ. നീ എന്തായി നോക്കി നിൽക്കുന്നത്? ഗീതയ്ക്ക് കൃത്യ ഒരു മണിക്ക് ആഹാരം കഴിക്കണം. അതിൽ നിന്ന് ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അവളുടെ സ്വഭാവം മാറും. അതുകൊണ്ട് വേഗം എന്താന്ന് വെച്ചാ ഉണ്ടാക്ക്. അമ്മേ, പാചകത്തിൽ ഞാൻ ചില പരീക്ഷണങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് പരീക്ഷണമാണെങ്കിലും ശരി, വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അവൾ എന്തൊക്കെയാ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്കിയമ്മ നോക്കിക്കോ, ഈ സഹദേവന്റെ കൈപുണ്യത്തിൽ ഗീതമ്മ തലയും കുത്തി വീഴും. അവള് വീണാ നിനക്ക് കൊള്ളാം. മര്യാദക്കാരനായി നിന്ന് അവളുടെ സ്നേഹം പിടിച്ചു പറ്റിയാൽ നിനക്ക് അവളുടെ ഭർത്താവായിട്ട് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയരുതോ? അതുകൊണ്ട് എല്ലാം നല്ലോണം ഒക്കെ നോക്കിയും കണ്ടും ചെയ്യ്. എന്താടാ? ഏയ്, ഒന്നുമില്ല, വെറുതെ ഞാൻ ആലോചിക്കായിരുന്നു. നീ അങ്ങനെ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, അവള് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കാൻ നോക്ക്. എന്നാ പിന്നെ ഞാൻ ആദ്യം കാരറ്റ് അല്ല ഉള്ളിപ്പക്കോടെ ഉണ്ടാക്കാം. നീ എന്ത് പക്കാവട വേണേലും ഉണ്ടാക്ക്, അവസാനം നിന്നെ അവള് പക്കാവടയാക്കരുത്. ഒരിക്കലുമില്ല, ഞാൻ അത് ഉണ്ടാക്കുന്ന വിധം അമ്മയ്ക്ക് കാണിച്ചു തരാം. അപ്പൊ വെറുതെ ഇരിക്കുമ്പോ അമ്മയ്ക്കും ഉണ്ടാക്കാലോ. ഞാൻ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? ഇനി മുതൽ ഈ വീട്ടിലെ പാചകവും മറ്റു ജോലികളും ഒക്കെ ചെയ്യുന്നത് നീയല്ലേ? എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നിന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ. അതെ, ആലോചിച്ച് നിൽക്കാതെ നീ വേഗം പണി തുടങ്ങ്, ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. ഓക്കേ.